ഗുരു എന്ന സിനിമയിൽ ഒരു പ്രധാന വില്ലൻ എന്ന് പറയാം അതിനകത്ത്. അതായത് നമ്മൾ മോഹൻലാലുണ്ട്, മോഹൻലാലിനെ ഇലാമൽ പഴത്തിൻ്റെ ചാറൊഴിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു പക്ക വില്ലൻ ഒരു കഥാപാത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്രേമൻ ഇതുവരെ തമാശ കലർന്ന വേഷങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ പ്രേമൻ്റെ ഉള്ളിലൊരു വില്ലനെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ കാണുന്ന ഒരു മുഖ്യ പുരോഹിതൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് കൊട്ടാരത്തിൽ. അപ്പോൾ ആ അയാളാണ് ആ കഥയുടെ സൂത്രധാരൻ, ലാലിനെ കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്ന ആ കഥാപാത്രം. പുള്ളി പറഞ്ഞു പ്രേമനെ കൊണ്ട് ചെയ്യാൻ. ഞാൻ ചോദിച്ചു സാറേ എനിക്കങ്ങനെ ഞാൻ തമാശ ചെയ്തിട്ടുള്ളൂ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അത് വച്ച് കെട്ടി റെഡിയായി ഞാൻ കണ്ണാടിയെ നോക്കിയപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി ചെയ്യാൻ പറ്റും. ഇന്ദ്രൻസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മനസ്സിൽ കടന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു, എനിക്ക് ഇങ്ങനെ കളിച്ചാൽ കൊള്ളാം നമുക്ക്. അപ്പോഴൊക്കെ പിന്നീട് നമ്മളെ സമാധാനപ്പെടുത്തുന്നത് നമ്മളെ പരിമിതികളാണ്. ഞാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഗ്ലാമർ ഇത്രയാണ്, എൻ്റെ രൂപം ഇത്രയാണ്, എൻ്റെ ശബ്ദം ഇതാക്കുകയാണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്കത് ചെയ്യാനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ കെട്ടിടങ്ങ് പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോകും. പിന്നെ ഈ ഗുരു ചെയ്തതിന് ശേഷം കുറേ അത്തരത്തിലുള്ള വില്ലനല്ലാത്ത തന്നെ കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയും.